നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമനായി ഹിസ്ബുള്ള മേധാവി ഹസൻ നസറല്ലയെ വധിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയുടെ മുന്നറിയിപ്പ് ഇസ്രായേൽ അതിനിവേശത്തിനെതിരെ പോരാടുന്ന ഹിസ്ബുല്ലയ്ക്ക് ഇറാനാണ് പിന്തുണ നൽകുന്നത് ഹസൻ നസ്രയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു ഹസൻ നസറല്ലയെ വധിച്ചത് ഹസൻ നസറല്ലയെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ആക്രമണ സംഭവങ്ങൾ അതിന് സാക്ഷികളായ വ്യക്തികൾ അൽ ജസീറയോട് നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ കെട്ടിടം കുലുങ്ങി നിലവിളികളും ഇസ്രായേൽ യുദ്ധവിമാനങ്ങളുടെ മുഴക്കവും ഉണ്ടായി ലബനന്റെ തലസ്ഥാനമായ ബെറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയയിൽ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രെയും അജ്ഞാതരായ നിരവധി പൗരന്മാരെയും കൊലപ്പെടുത്തിയ ഒരു വലിയ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ള ഓപ്പറേഷൻ സെന്ററുകൾക്ക് സമീപം താമസിക്കുന്ന ആയിരക്കണക്കിന് സിവിലിയന്മാരോട് ഡെഹിയിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ഇസ്രായേൽ ആഹ്വാനം ചെയ്തു അവിടെയുള്ളവർ ബെയ്റൂട്ട് നഗരത്തിലേക്ക് പലായനം ചെയ്തു പല ം ചെയ്ത മറ്റു നൂറുകണക്കിന് ആളുകളും ഇപ്പോൾ ഒരു പള്ളിയുടെ പടികളിലാണ് തങ്ങുന്നത് നസ്രയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇത് നുണയാണെന്നാണ് ചിലർ കരുതിയത് ഇത് സത്യമാകില്ല എന്ന് കരുതി നസ്രല്ല തങ്ങളുടെ സഹോദരൻ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു സുരക്ഷിതത്വമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇനി എന്താണ് ഞങ്ങളുടെ വിധി എന്തായിരിക്കുമെന്ന് അറിയില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് അൽ ജസീറയോട് ഇവർ നടത്തിയിരിക്കുന്നത് അതേസമയം ചരിത്രപരമായ വഴിത്തിരിവാണെന്നായിരുന്നു ഹസൻ നസറയുടെ വധത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത് ഇരകൾക്ക് നീതി കിട്ടിയെന്ന് പറഞ്ഞ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തലിന് അപേക്ഷിക്കുകയും ചെയ്തു ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലുള്ള വെടിവയ്പ് തുടരുകയാണെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ നടന്ന വെടിവയ്പിൽ മുപ്പത്തിമൂന്ന് പേർ മരിച്ചു ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച തുടങ്ങിയ ഇസ്രായേൽ ആക്രമണങ്ങളിൽ എണ്ണൂറിലധികം പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നസ്രില്ലയുടെ കൊലപാതകത്തെ തുടർന്ന് അടിയന്തരമായി യു എൻ രക്ഷാസമിതി യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ അധികാര മേഖലയിൽ വരെ ആക്രമണങ്ങൾ നടക്കുന്നു രാജ്യത്തിന്റെ പ്രതിനിധികൾക്ക് നേരെ ആക്രമണം നടക്കുന്നു ഇതിന് ഉചിതമായ രീതിയിൽ പ്രതികരണം നൽകണം എന്നാണ് ഇറാന്റെ യു എൻ അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുന്നത് അപേക്ഷിച്ചിരിക്കുന്നത് യു എനിനോട് മേഖലയെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇസ്രായേൽ നടപടികളെ ചെറുക്കണമെന്നും യു എനിനോട് അവർ പേക്ഷിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് അമ്പതിനായിരത്തിലധികം പേർ ലബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തതായി യു എൻ അധികൃതർ പറഞ്ഞു രണ്ടു ലക്ഷത്തോളം പേരെ സംഘർഷം ബാധിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനിടെ കിഴക്കൻ സിറിയയിൽ വ്യോമാക്രമണം ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ പന്ത്രണ്ട് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദെയർ എസോർ നഗരത്തിലും ഇറാഖ് അതിർത്തിയിലെ ഉഗമാൽ മേഖലയിലും വ്യോമാക്രമണം നടന്നു വ്യോമാക്രമണങ്ങളിൽ അഞ്ചെണ്ണം ദേർ എസോർ വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ കിഴക്കൻ സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു എന്തായാലും ആകെ തുക പശ്ചിമേഷ്യ കത്തുകയാണ് പശ്ചിമേഷ്യ അശാന്തി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത